സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ചേലേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ഭാഗമായി ജനുവരി 29 മുതൽ ഇന്ന് വരെ 2-3 ദിവസങ്ങളിലായി നടന്ന വിവിധ പരിപാടികളുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രാത്രിയിൽ തായമ്പകയും നാടകവും ഒരുപാട് പരിപാടി, ഇന്നലെ അല്ലേ, ഇന്ന് പ്രസാദ സദ്യയും ഭഗവതി സേവയും അഷ്ടപതിയും ഒക്കെ ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചത്, രാവിലെ തന്നെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവര് സാധാരണ പ്രസാദ സദ്യൻ്റെ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവും. രാവിലെ തന്നെ ഒരു 10-50 ആളെ സാധാരണ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ മാനവിക മൂല്യങ്ങൾ എന്ന വിഷയത്തോട് തൽപരരായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കൂട്ടമുണ്ടായത്. നമ്മുടെ ഭക്തിയും മാനവിക മൂല്യങ്ങളും പരസ്പര പൂരിതമാണ്. ഭക്തിയുടെ വളർച്ചയുടെയും ക്ഷേത്രത്തിൻ്റെ വളർച്ചയുടെയും ആനുപാതികമായി മനുഷ്യന്റെ മൂല്യങ്ങൾ വളർന്നില്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിനൊരർത്ഥവും ഇല്ലാതായി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. 2 കൊല്ലം നമ്മളെ ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞുകിടന്നില്ലേ കോവിഡ് കാലത്ത്? എന്നിട്ട് ദൈവങ്ങളെല്ലാം മെലിഞ്ഞുപോയോ? ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അമ്പലം, ചുറ്റമ്പലം, ശ്രീകോവിൽ, ഗർഭഗൃഹം, തിടപ്പള്ളി, നടപ്പന്തൽ, അഗ്രശാല, ഊട്ടുപുര, നമസ്കാരമണ്ഡപം, ചുറ്റുമതിൽ എല്ലാം വളരെ ഗംഭീരമായി വളർന്നു 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 വരികയാണ്. അതിനാനുപാതികമായി നമ്മുടെ നാട്ടിൽ വളരേണ്ടത് അമേയമായ കുറെ നാമങ്ങളാണ്. ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം മേയനാമമാണ്. ഈ മേയനാമം അമേയനാമം വ്യാകരണം പഠിച്ചവർക്കറിയാം. സ്കൂളിൽ വ്യാകരണം പഠിക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? വെറുതെ കഷ്ടപ്പെടുത്താനെന്ന് തോന്നിയില്ല അന്ന്? വേണ്ടാതെ ഓരോന്ന് പഠിക്കുക. വൃത്തം പഠിപ്പിച്ചില്ലേ? കേകേന്റെ ലക്ഷണം 3, 2, 2, 3, 2, 2 എഴുത്തുകൾ, 14 ഗണം, പാദം 2 പോൽ, ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ഗണത്തിലും, നടുക്ക് യതി പാദാതി പൊരുത്തം ഇത് കേകയാം. ഇത് പൈകാത്ത് പഠിക്കായിട്ട് കിട്ടിയ അടിയത്രയായിരിക്കുമല്ലേ അന്ന്? അവസാനം കംപ്ലീറ്റ് ആവാഞ്ഞിട്ട് സ്കൂളിൽ പോകാണ്ട് ഒളിച്ചു കൂടുമ്പോൾ എൻ്റെ നാട്ടിൽ തൊടിയിക്കളം ബസ്സിൽ ക്ലീനറായ ഒരു ഉണ്ടനാരായണുണ്ട്. നിങ്ങളും കുറഞ്ഞുകൊണ്ട് ഉണ്ടനാരായണെന്നാണ് വിളിക്കുക. ഓൻ പറഞ്ഞു, എന്തിനാടാ നീ സ്കൂളിൽ പോകാണ്ട് ഒളിച്ചു കൂടുന്നു? എനിക്ക് കേകേൻ്റെ ലക്ഷണം പഠിക്കാൻ പറ്റിയില്ല. അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. എന്താ? ചക്കേൻ്റെ ലക്ഷണം പഠിക്കുക, എന്നാൽ പിന്നെ അത് വെച്ചിട്ട് കേകേൻ്റെ ലക്ഷണം എളുപ്പത്തിൽ പഠിക്കുക. എന്നിട്ട് ഉണ്ടനാരായണൻ എഴുതി തന്ന ചക്കേന്റെ ലക്ഷണം, ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ഗണത്തിലും, നടുക്ക് യതിപ്പാദാതി പൊരുത്തം ഇത് കേകയാം എന്നതിന് പകരം ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ചൊളയിലും, നടുക്ക് കുഞ്ഞ് വിളഞ്ഞീര് ചേർന്ന് വന്നാൽ ചക്കയാം എന്ന് പഠിപ്പിച്ചു. അത് പഠിച്ചപ്പോ ഇത് എളുപ്പായി. മേയനാമം അമേയനാമം എന്ന വ്യാകരണം പഠിച്ചത് എന്തിനാ? കണ്ണുകൊണ്ട് കാണാൻ പറ്റിയത്, കൈകൊണ്ട് തൊടാൻ പറ്റിയത്, സ്കെയില് കൊണ്ട് അളക്കാൻ പറ്റിയത്, ത്രാസ് കൊണ്ട് തൂക്കാൻ പറ്റിയത് ആയ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം മേയനാമമാണ്. ഇപ്പൊ ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു മൊബൈൽ ഫോണ്, ഒരു വിളക്ക്, ഒരമ്പലം, ഇതൊക്കെ മേയനാമമാണ്. പക്ഷിമൃഗാദികൾക്ക് മേയനാമം മാത്രമേ കാണാൻ പറ്റൂ. എന്നാൽ അതിനപ്പുറത്ത് അമേയമായ, കൈകൊണ്ട് കാണാൻ പറ്റാത്ത, അളക്കാൻ പറ്റാത്ത, തൂക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ കാര്യങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരായേ. എന്തൊക്കെയാ അത്? 1 കിലോ സ്നേഹം കിട്ടുമോ? തൂക്കി വാങ്ങാൻ പറ്റുമോ? അരസേറ് കാരുണ്യം കിട്ടുമോ? ഇല്ല. 2 ഏക്കർ കരുണ കിട്ടുമോ? 3 മീറ്റർ ദയ കിട്ടുമോ? അപ്പോ കരുണം, കരുണ, ധർമ്മം, സ്നേഹം, ദയ, കാരുണ്യം, സൗന്ദര്യബോധം, അനുഭൂതി, നിർവൃതി തുടങ്ങി അളക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്.
ആ അമേയനാമങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. അല്ലാതെ തൊട്ട് കാണുന്നല്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എന്താ? ദൈവം അമേയനാമമാണ്. ദൈവത്തെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് കാണാൻ വേണ്ടി തൊടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ പ്രതീകവൽക്കരിച്ച് പ്രതിമയിലാക്കി വെച്ചതാ. പ്രതിമയാണോ ദൈവം? അല്ല. അഗ്നിർദേവോ ദ്വിജാദീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാമ പ്രബോധീനാം സർവത്ര സമദർശിനാം എന്ന് കേട്ടിട്ടുണ്ടോ? അഗ്നിർദേവോ ദ്വിജാദീനാം, ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം. അവര് ഹോമത്തിലൂടെയാണ് ദൈവത്തിന് കൊടുക്കുക. അതാണ് യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ ഉണ്ടായത്. അഗ്നിയിൽ ഹവിസ് അവ സമർപ്പിച്ചിട്ടാണ് അവർ ദൈവത്തിന് കൊടുക്കുക. തീയിലാണ് ബ്രാഹ്മണർക്ക് ദൈവം. മുനീനാം ഹൃദി ദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം, അപ്രബോധികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആന്തരികാർത്ഥം അറിയാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് പ്രതിമയിലാണ് ദൈവം. മനസ്സിലായോ? സാധാരണ മനുഷ്യർക്ക്, നമ്മൾ സ്കൂളിൽ കെമിസ്ട്രി എടുക്കുമ്പോൾ ലാബറട്ടറി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ടീച്ചർമാർ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കൂലേ, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക, എന്ത് രാസമാറ്റം സംഭവിക്കും എന്ന് എന്നോടാ ചോദിച്ച് എൻ്റെ വയറ്റിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒലിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ലേ, വയറ്റിന്ന് ഒരു പോച്ചലുണ്ടാവുമല്ലോ, അത് ആസിഡ് ഒലിക്കുന്നതാണ്. എന്നിട്ടും ഞാനൊരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞിട്ട് ടീച്ചർ എന്നെ പുറത്താക്കി. ഞാൻ പറഞ്ഞു, ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ടെസ്റ്റ് ട്യൂബിന്റെ പ്രതീകമായിട്ട് വിരൽ കാണിക്കുന്നില്ലേ, നമ്മൾ പ്രതീകങ്ങളിലൂടെയല്ലേ നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ നേരത്തെ ചക്കയെ കുറിച്ച് പറഞ്ഞു. ചക്ക എന്ന് പറഞ്ഞാൽ ചക്കേന്റെ ഒച്ചയാണോ? ചക്ക എന്നെഴുതിയ ചക്കേന്റെ ചിത്രമാണോ? എന്നിട്ടും നമുക്ക് ചക്ക എന്താണെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാ? നമ്മളും നിങ്ങളും കൂടി എല്ലാവരും കൂടി തീരുമാനിച്ച ഒരു പ്രതീകമുണ്ട്. ആ പ്രതീകത്തിലാണ് അവതരിപ്പിച്ചത്. ആ പ്രതീകങ്ങളിലൂടെയാണ് നമ്മളിപ്പോ ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ, ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം എന്ന പാട്ട് കേൾക്കുമ്പോ ആരാ ആലിലയിൽ ആടുന്ന ആള് നമുക്ക് മനസ്സിലായില്ലേ? ആരാ? കണ്ണനല്ലേ? കണ്ണന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. കണ്ണന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോ ആയിരം കണ്ണുകൾ ആടുന്നു, ആയിരം കണ്ണുള്ളവൻ ദേവേന്ദ്രനാ, ദേവേന്ദ്രന്റെ കണ്ണുകൾ ശ്രീകൃഷ്ണനെ നോക്കിയിട്ട് ആ കണ്ണും ആടുന്നു എന്ന് പ്രതീകങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാം പ്രതീക. അപ്പൊ ദൈവത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വിഗ്രഹങ്ങളെ കണ്ടത്. അപ്പോ പ്രതിമാമ പ്രബോധീനാം സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. മനസ്സിലായോ? ദൈവമില്ലാത്തൊരിടമില്ല. അതാണ് ഭാരത തത്വശാസ്ത്രം ലോകത്തോട് പറഞ്ഞ ഈശാവാസ്യ ഉപനിഷത്ത് അല്ലേ? ആ ഈശാവാസ്യ ഉപനിഷത്ത് എന്താ? ഈശാവാസ്യം ഇതം സർവം, എല്ലാറ്റിലും ദൈവം കുടികൊള്ളുന്നു എന്നാണ്. അത് മലയാളത്തിൽ അതൊരു സിനിമാ പാട്ടാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി. അവൻ വിഗ്രഹമായിട്ടെന്നല്ല, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ എല്ലാറ്റിലും ഈശൻ വസിക്കുന്നു. ആ ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ ആ ദൈവത്തിൽ മൂല്യത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് അവസാനം തേന ത്യക്തേന ഭുഞ്ജീത എന്ന്. നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഈശാവാസ്യം ഇതം സർവം. അപ്പൊ എല്ലാറ്റിലും ദൈവം ഉണ്ടാകുമ്പോ നിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഭക്ഷണം ആർക്കെങ്കിലും കൊടുത്തിട്ട്, ദൈവത്തിന് കൊടുത്തിട്ട് തിന്നാവൂ. ആരാ ദൈവം? ദൈവം ആരാ? ദൈവം തന്റെ അരികിൽ വന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും എല്ലാ പ്രകൃതിജാലങ്ങളും ദൈവത്തിന്റെ അംശങ്ങളല്ലേ? അപ്പൊ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിനെങ്കും കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അതാ പണ്ടത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയും കൊതി കൂടുന്നേനാ. ഒന്നുമല്ല,
ഉറുമ്പിനൊക്കെ കൊടുക്കണം. കാരണം ഉറുമ്പും ചതലും ഇല്ലെങ്കിൽ ഈ ഭൂമി നശിച്ചു പോകും. അറിയാവോ, നമുക്ക് ദേഷ്യം വരും. ഉറുമ്പ് കയറി വരുമ്പോൾ ദേഷ്യം വരും. ആ ഉറുമ്പിന് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. മാനവിക ബോധം, മൂല്യബോധം ആരംഭിക്കുന്നത് ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന ബോധത്തിൽ നിന്നാണ്. എല്ലാ ചരാചരങ്ങൾക്കും ഈ ഭൂമിയുടെ അവകാശികളാണ്. അല്ലാതെ പക്ഷിമൃഗാദികളും സസ്യലതാദികളും കൃമികീടങ്ങളും ഒന്നും വേണ്ട, മനുഷ്യന്മാർക്ക് മാത്രം മതി എന്ന് പറയുമ്പോൾ അവിടെ മൂല്യം കുറഞ്ഞു, ചുരുങ്ങി. മനുഷ്യന്മാർക്ക് മതി എന്നതിൽ നിന്ന് പിന്നെയും ചുരുങ്ങി, എന്റെ കുടുംബക്കാർക്ക് മാത്രം മതി. പിന്നെ അതിൽ നിന്ന് ചുരുങ്ങി, എന്റെ ഭാര്യക്കും മക്കൾക്കും മാത്രം മതി. പിന്നെ അതിൽ നിന്നും ചുരുങ്ങി, എനിക്ക് മാത്രം മതി. മനസ്സിലായോ? ചുരുങ്ങാൻ തുടങ്ങിയാൽ ഏറ്റവും ചുരുങ്ങും. ചുരുങ്ങാൻ അനുവദിക്കരുത്. ചുരുങ്ങാൻ അനുവദിക്കാതെ വികസിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ദൈവവിശ്വാസം. വികസിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പ്രേരിപ്പിക്കുന്നവൻ എന്നൊരു വാക്കുണ്ട്, അറിയാവോ? വിജയിക്കാനും വികസിക്കാനും ആഗ്രഹിക്കുന്നവൻ എന്ന വാക്കിന് എന്താ ഒറ്റ പേര് നിറയ്ക്കുവോ? അതിന്റെ പേര് വിഷ്ണു എന്നാണ്. മനസ്സിലായോ? വിഷ്ണു എന്ന പേരെങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായോ? സുബ്രഹ്മണ്യൻ എന്നെന്താ പേര്? ബ്രഹ്മചാരിയായി നടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ചുരുക്കി കാണരുത്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മത്തെ മുഴുവൻ സുന്ദരമാക്കി, സുഷ്ടുവാക്കി. സുഷ്ടുവാക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാക്കി, മുന്നോട്ട് നയിക്കുന്നവനാണ് സുബ്രഹ്മണ്യൻ. ഈ ലോകം മുഴുവൻ നല്ലതാ, ഈ ലോകത്ത് മോശമായിട്ടൊന്നുമില്ല. ദർഭപ്പുല്ലും കറുകപ്പുല്ലും ചന്ദനമുട്ടിയും സ്വർണച്ചരടും എല്ലാം തുല്യമാണ് ഈ പ്രകൃതിയിൽ. നമ്മളെ മനസ്സുകൊണ്ടാണ് അതിന് മൂല്യം നിശ്ചയിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടാണ് മൂല്യം നിശ്ചയിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വെള്ളത്തേക്കാൾ മൂല്യം സ്വർണത്തിന് നമ്മൾ കൊടുക്കുന്നില്ലേ? കിണറ്റിന്ന് വലിച്ച ഒരു തുള്ളി വെള്ളം, എന്നാൽ അതിനേക്കാൾ മൂല്യം നമ്മൾ സ്വർണത്തിന് കൊടുക്കുന്നു അല്ലേ? വലിയ വില കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലേ മരിക്കുമെന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് സ്വർണവും കിട്ടിയാൽ വെള്ളവും കിട്ടുന്നു, ഏതാ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക? വെള്ളത്തിനല്ലേ? അപ്പൊ വെള്ളത്തിലും ബ്രഹ്മമുണ്ട്. യോഗികളുടെ പ്രത്യേകത സമലോഷ്ടാംശജാമ്പൂനതന്മാരാണ് അവര്. സമലോഷ്ടാംശജാമ്പൂനതന്മാരെന്ന് പറഞ്ഞാൽ എന്താ? സ്വർണക്കട്ട, കരിക്കട്ട, മൺകട്ട, ഇത് മൂന്നിനെയും ഒരുപോലെ കാണാൻ കഴിയണം. കരിക്കട്ട കാണുമ്പേ ഹേ, മൺകട്ട കാണുമ്പം സ്വർണക്കട്ട കാണുമ്പോ ആഹാ. എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ കഴിയണം. ആ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സു, ബ്രഹ്മത്തെ മുഴുവൻ സുഷ്ടുവായി കാണാൻ പ്രേരിപ്പിക്കുന്നവൻ സുബ്രഹ്മണ്യൻ. പിടികിട്ടിയോ? സുബ്രഹ്മണ്യം, സുബ്രഹ്മണ്യം, ഷൺമുഖനാഥ സുബ്രഹ്മണ്യം. എല്ലാം പോസിറ്റീവാണ്. നമ്മൾ എന്താ, നമ്മുടെ കുഴപ്പം എന്താ? നമ്മൾ എത്ര ഭക്തന്മാരായാലും നമ്മൾ ആളുകളുടെ ദോഷം. ഇപ്പൊ ഈ അമ്പലത്തിലല്ലേ കല്യാണത്തിന് വരുമ്പോ നിങ്ങൾ 9 വിരലിന് മോതിരിടുക, സ്വർണ്ണ മോതിരിടുക, 1 വിരലിന് മാത്രം ബാൻഡേജ് വിറ്റുക. എന്നിട്ട് വന്നാൽ ഈ സ്വർണ്ണ മോതിരിട്ട വിരൽ നിങ്ങൾ ആരെങ്കിലും നോക്കുവോ? എല്ലാവരും ആ ബാൻഡേജ് കിട്ടിയ വിരലും ചൂണ്ടിയിട്ട് എന്നാ പറ്റിയേ, എന്നാ പറ്റിയെന്ന് ചോദിക്കില്ലേ? അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നല്ലതല്ല വേണ്ടേ, നെഗറ്റീവാ വേണ്ടേ അല്ലേ? കഴുത്തിൽ ഒരു ചരട് കെട്ടി തൂക്കിയിട്ട് ബാൻഡേജ് ഇട്ടിട്ട് ഒരുത്തൻ കല്യാണ വീട്ടിൽ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അതിൻ്റെ അവൻ്റെ മറ്റേ കയ്യിൽ ഒരു പ്ലക്കാർഡ്, ആ പ്ലക്കാർഡ് മേൽ എഴുതിയിരിക്കുന്നു, ഒന്ന് വീണതാണ്, ചെറിയ പൊട്ടുണ്ട്, കൂടുതലൊന്നും ഇല്ല. ആളോട് മറുപടി പറഞ്ഞ് മറിച്ച് മടുത്തിട്ട് ഇവനെ എഴുതി കൈമ പിടിച്ചു. തകരാറുകളുടെ നോക്കുന്നവരായി നമ്മൾ മാറുന്നു. ഈ മൂല്യബോധം നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിലുള്ള സസ്യലതാദികളിലും ജന്തു പക്ഷി മൃഗാദികളിലും അയൽവാസികളിലും നാട്ടുകാരിലുമുള്ള ദോഷങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചർച്ചകളിലൂടെയാണ്. നമ്മൾ വീടിന് കുറ്റിയടിക്കുമ്പോ ആ കുറ്റിയടിക്കുന്ന, നമ്മൾ വീടെടുക്കാൻ പോകുന്ന അത്രയും പ്ലിന്തേരിയിൽ താമസിച്ചു കൊണ്ടിരുന്ന ഉറുമ്പുകളോടും ചെതലുകളോടും പഴുതാരകളോടും ഓന്തുകളോടും പാമ്പുകളോടും തേളുകളോടും അരണകളോടും സമ്മതം വാങ്ങാൻ വേണ്ടിയിട്ടാ ഭൂമി പൂജ. മനസ്സിലായോ? അവിടെ പോയിട്ട് ഇതാ ഇത്രയും സ്ഥലത്ത് ഞാൻ കയ്യേറി താമസിക്കുകയാണ്. കയ്യേറി താമസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ആധാരമില്ലേ? അത് നിങ്ങൾ റിവേറിൽ റീഷാക്കിയില്ലേ? പിന്നെ ഇങ്ങനെയാ കയ്യേറുക?
ഈ ആധാരം റേഷണ്ടാക്കിയത് ആരാ? നമ്മള് മനുഷ്യന്മാരല്ലേ? മൃഗങ്ങളല്ലല്ലോ, ദൈവം അല്ലല്ലോ. ഈ ആധാരവും റീഷാഫീസും ഉണ്ടാക്കിയത് ആരാ? നമ്മളാ. അപ്പൊ അവിടെ നമ്മൾ വീടെടുക്കുമ്പോ അവിടെ താമസിക്കുന്ന ഈ ജീവജാലങ്ങളോട് പറയാ, ഞാനിങ്ങോട്ട് എടുക്കുക, പകരം കോമ്പൻസേഷൻ ആയിട്ട് ഇതാ അവില്, മലര്, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ശർക്കര, കരിമ്പ്, പഴം എന്നിവയെല്ലാം ഒരിലയിൽ വെച്ചിട്ട് ഇത് നഷ്ടപരിഹാരമായി വാങ്ങിയിട്ട് എനിക്ക് അനുവാദം തരണേ എന്ന് പറഞ്ഞിട്ട് ആ അത്രയും വിഭവങ്ങൾ അവിടെ നിലത്ത് തൂവിയിട്ട് തിരിച്ചു വരുന്നു. അതാണ് ഭൂമി പൂജ. പക്ഷെ ദുഷ്ടന്മാരായ നമ്മൾ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ മുറത്തിൽ വാരിയിട്ടിട്ട് നമ്മൾ തന്നെ തിന്നു അല്ലേ? ഇവർക്ക് കൊടുക്കല. തമിഴന്മാര് കൊടുത്തു കഴിഞ്ഞാലും ഡെയിലി വാടക കൊടുക്കും പോലെ ഡെയിലി കോമ്പൻസേഷൻ കൊടുക്കും. കണ്ടിനോ, എല്ലാ ദിവസവും രാവിലെ വീടിന്റെ മുറ്റത്ത് അരിപ്പൊടി കൊണ്ട് കോലം പരക്കും. കണ്ടിട്ടില്ലേ? കോലം പരക്കും. എന്തിനാ? ഉറുമ്പിനും ചതലിനും കൊടുക്കുക. ഉറുമ്പിനും ചതലിനും ഡെയിലി നഷ്ടപരിഹാരം കൊടുക്കുക. ഇതിന്റെ അർത്ഥം അറിയാത്ത ചില വിഡ്ഢികൾ എന്ത് ചെയ്യും? പെയിന്റ് കൊണ്ട് കോലം പരച്ചു വെക്കും. എന്നാ ഡെയിലി വരക്കണ്ടല്ലോ. എന്തിനാ ഇതിന്റെ അർത്ഥം എന്നറിയണ്ടേ? അപ്പോ ഈ ഭൂമിയിലെ ഉറുമ്പും ചതലും കൃമികീടങ്ങളും എല്ലാം സുബ്രഹ്മണ്യന്റെ ഭാഗമാണ്. മനസ്സിലായോ? അതിനെയെല്ലാം സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വീടാവണം. നിങ്ങളെന്താ വീട്ടിൽ നിന്നുള്ള ചർച്ച? വീട്ടിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബത്തോടെ വട്ടത്തിരുന്ന് ചർച്ച ചെയ്താൽ കുടുംബത്തിലുള്ള നല്ല കാര്യങ്ങളാണോ അല്ല തകരാറുകളാണോ ചർച്ച ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ മൂല്യം വളരുന്നുണ്ടോ തീരുമാനിക്കുക. നിങ്ങളുടെ വീട് ചർച്ച തന്നെ ഇപ്പോ ഇല്ല. ജനാധിപത്യം വീട്ടിലുണ്ടാകുന്നത് എങ്ങനെയാ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറെയും എം എൽ എയും എം പി എയും വോട്ട് ചെയ്തിട്ട് ജയിപ്പിക്കൽ മാത്രമാണോ ജനാധിപത്യം? അല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും കുടുംബവും കുടുംബവും അയൽവാസികളും നാട്ടുകാരും ഒത്തുചേരുന്ന രസതന്ത്രത്തെയാണ് ജനാധിപത്യം എന്ന് പറയാം. പറയുകയും കേൾക്കുകയും പരസ്പരം ക്ഷയിക്കേണ്ടിയും അഭിനന്ദിക്കുകയും ചെയ്യണ്ടേ? ഒത്തുചേരണ്ടേ? ഇപ്പൊ വീടുകളിൽ ഒത്തുചേരുന്നുണ്ടോ? വീടുകളിൽ ഒത്തുചേരാനൊരിടമുണ്ട്. അതേതാ? വരാന്ത, കോലായ, എറിയം അല്ലേ? എറിയം. അകത്തൊരറിയം ഉണ്ടായിരുന്നു പണ്ട്. അറിയാം അകത്തറിയം പറഞ്ഞു പറഞ്ഞ ഐക്യരേഖ എന്ന് പറയുന്ന സാധനമില്ലേ? ഐക്യരേഖ എന്ന് പറഞ്ഞാൽ ആടെ ഇരിക്കുന്ന സ്ഥലമല്ല, റൂമുകളിലേക്ക് കയറാനുള്ള ഒരു ഇടവഴി മാത്രാ. ഇപ്പോ അകത്തറിയം വലുതായി, പുറത്തറിയം ചെറുതായി അല്ലേ? റിസപ്ഷൻ ഹാളല്ലേ വലുത്? പുറത്ത് പുറത്തറിയമെന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്നതാ. പണ്ടെല്ലാം രാവിലെ ഉറക്കു കഴിഞ്ഞ ആദ്യത്തെ പണി എന്താ? ആദ്യത്തെ പണി മുന്നിലത്തെ വാതിൽ തുറക്കലല്ലേ? വീട്ടിന്റെ അകത്ത് നമ്മൾ ഉറക്കത്ത് ചെയ്യുന്ന പണി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദന അല്ലേ? ഓക്സിജൻ വലിച്ചു കയറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. ജനറേറ്ററിന്റെ ഒച്ചയില തെളിയാൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. കൂർക്കം വലി കേട്ടില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്തിട്ട് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഓക്സിജനെ വീട്ടിന്റെ അകത്തേക്ക് സ്വീകരിക്കണമെങ്കിൽ മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? എന്നിട്ട് പ്രകാശത്തെ, പ്രകൃതിയെ, പ്രഭാതത്തെ കാണണ്ടേ? മൂന്ന് പ്രാകൾ, മനസ്സിലായോ? മൂന്ന് പ്രാക്കൾ, അരിപ്രാവ്, മാടപ്രാവല്ല. പ്രകാശം, പ്രഭാതം, പ്രകൃതി. ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ അർഘ്യം കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? എന്തിനാ അർഘ്യം കൊടുക്കുന്നത്? മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്, കേട്ടിട്ടുണ്ടോ? പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ഗൃഹങ്ങളിൽ രാവിലെ ചൊല്ലിയിരുന്നത്. ഈ ഗായത്രി മന്ത്രം ദൈവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മന്ത്രം അറിയോ? വേദങ്ങളുടെ മൂലമന്ത്ര. വേദകാലഘട്ടത്തിൽ ഈ ദൈവങ്ങളൊന്നുമില്ല. വിഷ്ണുവില്ല, ശിവനില്ല, ബ്രഹ്മാവില്ല, ഒരു ദൈവമില്ല. വേദങ്ങളുടെ കാലഘട്ടത്തിൽ പ്രകൃതി ദേവതകളായിരുന്നു ദൈവങ്ങൾ, അറിയാവോ? വരുണനുണ്ട്, സമുദ്രദേവൻ, വായുണ്ട്, അഗ്നിയുണ്ട്, സൂര്യനുണ്ട്, അതൊക്കെ ദൈവമാണ്. ശാലയുണ്ട്, ശാല ഒരു ദൈവമാണ്. ശാല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാത്തുകൊള്ളുന്ന പൊന്നു തമ്പുരാനാണ് ശാല, നമ്മളെ വീട്. ശാല എന്ന ദൈവത്തിൽ നിന്ന വായനശാല, നാടകശാല, പാണ്ഡികശാലയൊക്കെ ഉണ്ടായത് ശാല എന്ന ദൈവത്തിന്റെ വാക്കിൽ നിന്നാണ്.
രാവിലെ അർഘ്യം കൊടുക്കുക. എന്താ അർഘ്യം കൊടുക്കൽ? മാനവിക മൂല്യങ്ങളിൽ ആദ്യത്തതാണ് അർഘ്യം. വീട്ടിൽ ഒരാൾ വന്നാൽ, അതിഥി വന്നാൽ, അതിഥി എന്ന് പറഞ്ഞാൽ നേരത്തെ ഡേറ്റ് നിശ്ചയിച്ച് വരുന്നവൻ അതിഥിയല്ല, അത് വിരുന്നുകാരനാണ്. അതിഥി തിഥി നോക്കാതെ വരുന്നവനാണ് തിഥി. യാദൃച്ഛികമായി കയറി വരുന്നവനാണ് ആ തിഥി. തിഥി എന്ന് പറഞ്ഞാൽ ദിവസമല്ലേ, അതാണ്. അതിഥി വന്നാൽ വന്ന ആൾക്ക് കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. മനസ്സിലായോ? അർഘ്യം. കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്ന പഴയ കാലത്ത് ഈ ചെരുപ്പില്ലാത്തോണ്ടാ ഇയാൾ എന്തെല്ലാം ചവിട്ടിയിട്ടാ വരുന്നതെന്ന് അറിയില്ലല്ലോ. കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത് നമുക്ക് വേണ്ടി, കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന അവർക്ക് വേണ്ടി. ഇന്ന് ചെരുപ്പുള്ളതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ആകെ വീട്ടിൽ കയറുമ്പോൾ കാല് കഴുകിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ അമ്മായി അമ്മ വിളക്കും കൊണ്ട് പോകുമ്പോൾ ഒരാളെ കൊണ്ട് കാല് കഴുകിക്കും. എന്തിനാ കാല് കഴിക്കുന്നതെന്ന് അറിയാമോ? കാല് കഴുകുമ്പോൾ പറയാണ്, നിന്റെ വീട്ടിലെ ഒരു വൃത്തികേടും ഇങ്ങ് കയറ്റണ്ട, ഇതെല്ലാം ഇവിടെ ശീലങ്ങളല്ല, നിന്റെ വീട്ടിലെ വൃത്തികെട്ട ശീലങ്ങളെല്ലാം ഇവിടെ കഴുകിക്കളയണം, അതൊന്നും ഇങ്ങോട്ട് കയറ്റരുത് എന്നാണ് ആ കാല് കഴുകുന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? കുടിക്കാൻ വെള്ളം കൊടുക്കണം വന്ന ഉടനെ. അത് ശത്രുവായാലും ബോട്ടിന് വന്നാലും പിരിവിന് വന്നാലും ആര് വന്നാലും ഹോർലിക്സ് ബൂസ്റ്റ് ചായ കാപ്പി ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോവുക, അല്ലാതെ വേണോന്ന് ചോദിക്കരുത്. അവിടെയാണ് അത് കണ്ടിട്ട് കുട്ടികൾ പഠിക്കണം മാനവിക മൂല്യം. വന്നവൻ അതിഥിയാ, അതിഥി ദേവോ ഭവ അല്ലേ, അതിഥിയെ ദേവനായിട്ട് കാണണമെന്നാണ്. ഇത് നമ്മളെ വീട്ടിൽ പല ആളും വന്ന് വന്ന ഉടനെ ഭർത്താവിനെല്ലാം പറഞ്ഞിട്ട് എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾക്ക് ചായന്റെ വെള്ളമൊന്നും വേണ്ടേനാ എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്വഭാവം പല വീട്ടിലും. പോവാൻ നോക്കുമ്പോൾ ചോദിക്കുന്നത് ചോദിക്കരുത്, വന്ന ഉടനെ കൊടുക്കുക, വന്ന ഉടനെ കൊടുക്കുക. അപ്പോ അർഘ്യം കൊടുക്കൽ എന്താന്ന് മനസ്സിലായോ? അർഘ്യം, സൂര്യൻ അർഘ്യം കൊടുക്കണം. കാരണം സൂര്യനായിരുന്നു നമ്മുടെ എല്ലാ എനർജിയുടെയും. ഇപ്പൊ ഇവിടെ ഈ ഇവിടുത്തെ മൈക്ക്, ഇവിടുത്തെ കരണ്ടിലല്ലേ മൈക്ക് പ്രവർത്തിക്കുന്നു? ഈ മൈക്ക് പ്രവർത്തിക്കുന്നത് സൗരോർജത്തിൽ, അറിയാവോ? ഇവിടെ അമ്പലത്തിൽ സോളാർ പാനലൊന്നും വെച്ചിട്ടില്ലല്ലോ, ഇല്ല. എന്നാലും ഈ മൈക്ക് പ്രവർത്തിക്കുന്നത്, ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത്, സൗരോർജം കൊണ്ടുണ്ടായ കരണ്ട. എങ്ങനെയാ സൗരോർജം കൊണ്ട് കരണ്ടുണ്ടായ? ഈ കരണ്ട് വന്നത് അമ്പലത്തിലെ സ്വിച്ച് ബോർഡിന്ന, സ്വിച്ച് ബോർഡിലേക്ക് കരണ്ട് വന്നത് മെയിൻ സ്വിച്ചിൽ നിന്ന, മെയിൻ സ്വിച്ചിലേക്ക് വന്നത് എവിടുന്ന? ട്രാൻസ്ഫോമറിനല്ലേ? ട്രാൻസ്ഫോമറിലേക്ക് വന്നത് 110 kV സബ്സ്റ്റേഷനല്ലേ മുണ്ടേരി? 110 കുടിക്കമട്ടയുള്ള 110 kV സബ്സ്റ്റേഷനിലേക്ക് വന്നത് മൂലമറ്റം പവർ ഹൗസ് എന്നാ. മൂലമറ്റം പവർ ഹൗസിലേക്ക് വന്നത് ഇടുക്കി പദ്ധതിയിൽ നിന്ന് ജനറേറ്ററിൽ നിന്നാ. ആ ജനറേറ്റർ കറങ്ങുമ്പോ ആ കമ്പിച്ചുരുളുകൾ ചുറ്റിയ കാന്തം കറങ്ങുമ്പോ കരണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ കാന്തം കറങ്ങാൻ ഈ ജനറേറ്റർ കറങ്ങുന്നത് വെള്ളം താഴോട്ട് വീഴുന്നത് കൊണ്ടാ. വെള്ളം താഴോട്ട് വീഴുന്നത് വെള്ളം മേലെ കെട്ടി നിൽക്കുന്നോണ്ടാ. വെള്ളം മേലെ കെട്ടി നിൽക്കുന്നത് ആകാശത്തുനിന്ന് മഴയായി പെയ്യുന്നോണ്ടാ. ആകാശത്ത് വെള്ളം പോയത് സൂര്യപ്രകാശം കൊണ്ട് കടലിൽ നിന്ന് വെള്ളം ആവിയായത് കൊണ്ടാ. അപ്പൊ സൂര്യപ്രകാശം കൊണ്ടല്ലേ ഈ കരണ്ട്? ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. അതുകൊണ്ട് ഞാനിപ്പോ പ്രസംഗിക്കുന്നതിന്റെ തൊണ്ടയിൽ വച്ച സൗരോർജല്ലേ, സൗരോർജാണ്. ആ സൗരോർജത്തെ നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാക്കിയ ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കിയ അരിമണികളാണ് രാവിലെ അരച്ചിട്ട് ചുട്ട കുഴക്കട്ട ഞാൻ തിന്നത് കൊണ്ടാണ് അത് എന്റെ തൊണ്ടയിൽ നീ ഒച്ച വരുന്നത്. മനസ്സിലായോ? അതും സൗരോർജമാണ്. അതുകൊണ്ട് സൂര്യനെയാണ് രാവിലെ പ്രാർത്ഥിച്ചത്. ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ധിയോയോ ന പ്രചോദയാദ്ധി, ബുദ്ധി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാണ്. ഉള്ളിൽ വെളിച്ചം നിറക്കുമ്പോഴാണ് നിങ്ങൾക്ക് മൂല്യമുണ്ടാവുന്നത്. പുറത്ത് വെളിച്ചം, പുറത്തെത്ര വെളിച്ചമുണ്ടായാലും അകത്ത് വെളിച്ചമില്ലെങ്കിൽ മൂല്യമുണ്ടാവില്ല. അകത്തെ വെളിച്ചം വളർത്തുന്ന പ്രക്രിയക്കാണ് പ്രാർത്ഥനാഭക്തി എന്ന് പറയുക. മനസ്സിലായോ? പുറത്തെ വെളിച്ചമല്ല. ഈ ഉറവിയ വരേണ്യമാക്കുന്നവനെ സവിതുർവരേണ്യം, ഹേ സവിതാവേ, സൂര്യ, ഈ ഭൂമിയെ വരേണ്യമാക്കുന്ന സൂര്യ, നീ വരൂ എന്റെ മനസ്സിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നീ വരൂ. അതാണ് ശ്രീരാമൻ പ്രാർത്ഥിച്ച ഒരേ ഒരു ദൈവമാര. ശ്രീരാമനെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന രാമായണത്തിലെടിയും കണ്ടിട്ടുണ്ടോ? ഇല്ല.
രാമൻ പ്രാർത്ഥിച്ചത് രാവണവധം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പാ. രാവണവധം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് രാമനോട് പറയാ, രാമ നീ പ്രാർത്ഥിക്ക്. ആരെ? സൂര്യനെ. അല്ലേ, ആദിത്യ ഹൃദയം ചൊല്ലാൻ പറയാ. സന്താപനാശകരായ നമോ നമ. അന്ധകാരാന്ധകായതേ നമോ നമ. ചിന്താമണേ ചിദാനന്ദായതേ നമ. നീഹാരനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായതേ നമ. ലോകായ വിശ്വൈക സാക്ഷിണതേ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ, ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം സൂര്യനെ പ്രാർത്ഥിച്ചിട്ടാണ് രാമൻ രാവണനെ കൊല്ലുന്നത്. ആ സൂര്യന്റെ പ്രകാശം ഉള്ളിലേറ്റുവാങ്ങലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഭക്തജനങ്ങൾ വളരുന്നതിനനുസരിച്ച് നാട്ടിൽ മൂല്യങ്ങൾ വളരാത്തത് എല്ലാം ഉപരിപ്ലവമായി പോയിട്ടാണ്. എല്ലാം ഉള്ളിലേക്ക് ഏറ്റുവാങ്ങണം. ആ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്ന ഇടം കുടുംബമാണ്. ആ കുടുംബത്തിൽ നന്മയെ, നന്മകൾ പൂക്കുന്ന ഇടമാക്കി മാറ്റണം. എല്ലാവരിലും നന്മ കാണണം. അതാരാ റോഡ് മല പോകുന്നത്? അത് കുഞ്ഞിക്കണ്ണനാ. ഓഹ്, അതേതാ സാധനം എന്നറിയോ? മഹാമോശമായ ഓന്റെ തകരാറുകളല്ല എണ്ണി. കുറച്ച് കഴിഞ്ഞിട്ട് അതാരാ പോകുന്നു? മജീദ്. ഓൻ അതിലും പോക്ക. പിന്നാരാ പോകുന്നു? ജാനകി പോകുന്നു. ഓളേതാ സാധനം. ഇങ്ങനെ സകലമായ മനുഷ്യരുടെയും തകരാറുകളെ മാത്രം നമ്മൾ നോക്കിക്കാണുക അല്ലേ? വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ, ഭർത്താവ് സാധനം കൊണ്ടു കൊടുത്താല് ഉടനെ എന്താ ഇതാ വാങ്ങീന്, അതിന്റെ തകരാറ് അല്ലേ? മത്സ്യം വാങ്ങിയിട്ട് വരുമ്പോ കുറച്ച് ലേറ്റായി പോയിട്ട് ഡപ്പാ കൊണ്ടേരുക, അതിന്റെ തകരാറ്. തകരാറുകളെ എണ്ണുകയാണ് നമ്മുടെ ജോലി. ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നില്ലേ? കുട്ടികൾ കേൾക്കുന്നില്ലേ? എല്ലാ മനുഷ്യരിലും ചെറിയ തകരാറുകളുണ്ട്. ബാക്കി ഭൂരിപക്ഷവും നന്മയാണ്, നന്മയാണ്. പക്ഷെ നമ്മുടെ മനസ്സ് തകരാറുകളെ താല്പര്യപ്പെടുക. ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞാൽ ഉടനെ എന്തോ പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഓ, നിരാശയായി. ഭയങ്കര പരിക്ക. ആശ്വാസം. ഇത്തരത്തിൽ ഒരു നെഗറ്റീവിന് താല്പര്യമുള്ള ഒരു മനസ്സ് നമ്മുടെ ഇടയിൽ വളർന്നു വരിക, നമ്മുടെ ഇടയിൽ വളർന്നു വരിക. നമുക്ക് ഈ ലോകം നന്നാവുമ്പോ കാണുമ്പോ ആനന്ദമുണ്ടാകണ്ടേ? എന്നാൽ മറ്റുള്ളവന്റെ അവജയം കാണുമ്പോ ആനന്ദം അനുഭവിക്കുന്ന ഒരു ഹൃദയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചേട്ടെ. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഈ ലോകം നന്നാവാതിരിക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന ഹൃദയമുണ്ടോ? ഞാനൊരു വാക്ക് പറയുമ്പോൾ തൊട്ടടുത്ത വാക്യങ്ങൾ പറയാം. ഒച്ചത് പറയണം കേട്ടോ. ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കൂല. മനസ്സിലായില്ലേ? നന്നാവണം എന്നാഗ്രഹിക്കുന്ന മനസ്സല്ല ഉള്ളത്. ഒരു കാലത്തും നന്മ പറ്റില്ല എന്ന വാക്ക് പറഞ്ഞോ? ഒരു കാലത്തും സ്നേഹം നശിക്കില്ല എന്ന് പറഞ്ഞോ? ഒരു കാലത്തും എന്റെ മക്കൾ എന്നെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി തള്ളില്ല എന്ന് പറഞ്ഞോ? ഒരു കാലത്തും എന്റെ വീട്ടിലെ കുട്ടി ഒരു പോക്സോ കേസിലോ ഒരു മയക്കുമരുന്ന് കേസിലോ പ്രതിയാവില്ല എന്ന് പറഞ്ഞോ? ഇല്ല. നമ്മുടെ മനസ്സിൽ നന്നാവില്ല, ഗുണം പിടിക്കില്ല എന്നാ. അപ്പൊ അമ്പലത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തായിരിക്കണം മനോഭാവം? ഇതെല്ലാം നന്നാവും, ഇതെല്ലാം ലോകം നല്ലതാണ് എന്ന മനോഭാവത്തിൽ തിരിച്ചു പോകണം. ഇപ്പോഴെന്താണ്? ഇപ്പോ ഞാൻ എന്റെ ഗ്രൂപ്പ്, എന്റെ ചങ്ക് ഗ്രൂപ്പ് അവര് മാത്രം. ഞാനിപ്പം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ടെങ്കിൽ കാർ ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരെല്ലാം എന്റെ ശത്രുപക്ഷത്താണ് അല്ലേ? ഞാൻ ബസ് ഓടിക്കുന്നുണ്ടെങ്കിൽ കാർ ഓടിക്കുന്നവരും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരും എന്റെ ശത്രുപക്ഷത്താണ് അല്ലെ? ഞാനൊരു പാർട്ടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു പാർട്ടിക്കാരല്ല എന്നെ ശത്രുപക്ഷത്താ അല്ലെ? ഞാനൊരു കുടുംബത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കുടുംബക്കാരെല്ലാം എന്റെ ശത്രുപക്ഷത്താ. ഞാനൊരു മതത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു മതക്കാരെല്ലാം എന്റെ ശത്രുപക്ഷത്താ. ഈ ഒരു മുൻവിധി കൊണ്ടാണ് സകലയിടത്തും കുഴപ്പമുണ്ടാവുന്നത്. പല മതങ്ങൾ, പല മതസാരമേകമാണല്ലോ എല്ലാം. അത് മനുഷ്യന്മാരകന്നു പോയി. ഈ മതം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്താ വാക്ക് എന്നറിയാവോ? റിലിജിയൻ എന്നാണ്. റിലിജിയൻ മതത്തിന് ഈ വാക്കുണ്ടായത് എങ്ങനെയാന്ന് അന്വേഷിച്ച മനസ്സിലായി. റേ എന്ന് പറഞ്ഞാൽ വീണ്ടും വന്നാണ് അല്ലേ? റിപ്പബ്ലിക്കില്ലേ? എന്താ റിപ്പബ്ലിക്? റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താ?
പബ്ലിക്കിന്റെ നാട് ഈ ലോകം. അത് കുറെ തമ്പുരാക്കന്മാർ കൈവശപ്പെടുത്തി, പിന്നെ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി, അത് വീണ്ടും പബ്ലിക്കിന് തിരിച്ചു കിട്ടി. നമ്മളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, അതാണ് റിപ്പബ്ലിക്. പബ്ലിക്കിന് വീണ്ടും കിട്ടിയ ദിവസം റിപ്പബ്ലിക്. ഞാനൊരു ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു സ്കൂൾ പോയി ചോദിച്ചു, മക്കളെ എന്താ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ വ്യത്യാസം? അപ്പൊ ഒരു പയ്യൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്, സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുക പ്രധാനമന്ത്രിയാ, അപ്പൊ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി, അതാ റിപ്പബ്ലിക്. ഇങ്ങനെ എത്ര ചുരുക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. പബ്ലിക്കിന്റെതാണ് ഈ ലോകെല്ലാം. എല്ലാ മനുഷ്യരും റേ എന്ന് പറഞ്ഞാൽ വീണ്ടും മനസ്സിലായോ, ലേജെ എന്ന വാക്കിന് ലാറ്റിൻ ഭാഷയിൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. റിലിജിയൻ എന്ന വാക്കുണ്ടായത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും പെണ്ണിനും ഭൂമിക്കും വേണ്ടി മനുഷ്യർ സ്വാർത്ഥമോഹികളായി തമ്മിലടിച്ചകന്നു പോയപ്പോ, അതൊന്നുമല്ല നമ്മളെല്ലാം ഒറ്റ ആത്മാവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് റേ ലേ ജേ റിലിജിയൻ ഉണ്ടായത്. മതം വിശ്വാസിക്ക് ഒരാളോടും വെറുക്കരുത്, മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ഗായത്രി മന്ത്രം കഴിഞ്ഞ അടുത്ത മന്ത്രം ഏതാ? കൂട്ടായ്മയുടെ മന്ത്രം, ശാന്തി മന്ത്രം. എന്താ ശാന്തി മന്ത്രം? ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. എന്താ അത്? സഹ ഒരുമിച്ച. ഈ ഒരു നോട്ടീസ് അടിച്ചത്, ഈ നോട്ടീസ് അടിക്കാൻ എത്രയാൾ പണിയെടുത്തിട്ടുണ്ട്? കാരണം ഈ നോട്ടീസ് ആദ്യമൊന്നും അമ്പല കമ്മിറ്റി എഴുതി തയ്യാറാക്കിയില്ലേ? ആ എഴുതി തയ്യാറാക്കാനുള്ള പേന എത്രയാൾ പണിയെടുത്തിട്ടുണ്ടായതാ? കൂട്ടായ്മയിലൂടെയല്ലേ പേന ഉണ്ടാക്കിയത്? ആ കടലാസ് കാട്ടിൽ കിടക്കുന്ന മുളമരം മുറിച്ചെടുത്തിട്ട് അത് അരച്ച് പൾപ്പാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പേപ്പർ മില്ലിൽ നിന്ന് കടലാസ് ഉണ്ടാക്കി മാറ്റാൻ എത്രയാൾ പണിയെടുത്തിട്ടുണ്ടല്ലേ? ആ നോട്ടീസ് എഴുതി കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു അയച്ചു കൊടുത്തു പ്രിന്റിംഗ് പ്രസ്സിലേക്ക്. ആ വാട്സപ്പ് ഉണ്ടാക്കിയത് എത്ര ആളുകൾ എത്ര കാലത്തെ അധ്വാനത്തിലാണ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്? അവിടുന്ന് അത് എഡിറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്തിട്ട് അത് പ്രിന്റിങ്ങിലേക്ക് കൊടുത്ത് പ്രിന്റ് ചെയ്ത് മടക്കി വെച്ച് കെട്ടി ഇവിടെ എത്തിക്കാൻ, ഈ നോട്ടീസ് ഉണ്ടാക്കാൻ ഒരു 1000 ആളുകളുടെയെങ്കിലും കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു നോട്ടീസ് ഉണ്ടാവുന്നത് അല്ലേ? സഹ ആണ് ഒരുമിച്ചാവുക, ഒരുമിച്ച് പരസ്പരം ചർച്ച ചെയ്യുക. ഇതൊരു സഹനാവവധുവാണ് കേട്ടോ. ഒരുമിച്ച് ചർച്ച ചെയ്യല്ലേ നമ്മൾ? നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളും മനസ്സും ഒരുപോലെയല്ലേ? അല്ലേ? കണ്ണൂർ പോയിട്ടില്ലേ നിങ്ങൾ? കണ്ണൂർ പോകാത്ത ആരും കൂടി ഇല്ലല്ലോ. കണ്ണൂർ പോകാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ബസ് കയറിയാൽ ചേലേരി മുക്ക് പോയി, കണ്ണാടിപ്പറമ്പ് പോയി അല്ലേ, സ്റ്റെപ്പ് റോഡിനെത്തി, അവിടുന്ന് കാട്ടാമ്പള്ളി പോയി, അവിടുന്ന് പുതിയ തരൂ അല്ലേ, പയത് കൊടുത്താൽ പുതിയ തരൂ എന്നാണ്, മനസ്സിലായോ? പയത് കൊടുത്താൽ പുതിയ തരൂ. അപ്പോൾ പുതിയ തരൂ കഴിഞ്ഞാൽ ചെറക്കല്, ചെറക്കൽ കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിൽ, സെൻട്രൽ ജയിൽ കഴിഞ്ഞാലോ അല്ലേ പള്ളിക്കുന്ന്, പള്ളിക്കുന്ന് കോളേജ്, അത് കഴിഞ്ഞാൽ കൊയിലി AKG ആശുപത്രി, കാൽടെക്സ്, അത് കഴിഞ്ഞ് കലക്ട്രേറ്റ്, കലക്ട്രേറ്റിൻ്റെ അപ്പുറത്ത് താവക്കര അണ്ടർബ്രിഡ്ജ് കടന്ന് പുതിയ സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡിൽ നിന്ന് വലത്തോട്ട് പോയാൽ കണ്ണൂർ ആശുപത്രി, ആടെ നിന്ന് വലത്തോട്ട് പോയാൽ ഭരണശ്ശേരി, ഭരണശ്ശേരിയിൽ കണ്ണൂർ കോട്ട, കോട്ടയക്കേരിയാൽ കടൽ. നിങ്ങൾ ഈ കുഞ്ഞി തലേൻ്റെ ഉള്ളിൽ കണ്ണൂർ കടൽ വരെ കൊണ്ടാ സഹനാവവധുവായോ? എല്ലാവരും ഒരുമിച്ച് കണ്ണൂർ എത്തിയില്ല. ഇപ്പോൾ ഇത്രയാൾ കണ്ണൂർ പോകണമെങ്കിൽ എത്ര ബസ് വേണം? ഒന്നുമില്ലാതെ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കണ്ണൂർ കടൽ പോയി കണ്ടില്ലേ? ആടെ പോയി തിരിച്ചുവിടെ എത്തിയില്ലേ? വിമാനത്തിനാവോ ഇത്ര സ്പീഡ് പോവാൻ? ഇതാണ് മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക. മനസ്സ് മുയലിനെ പോലെ കുതിക്കുക, അതാണ് മനുഷ്യൻ. ശരീരം ആമയെ പോലെ ഇഴയുന്നു. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ മനുഷ്യത്വം തീരുമാനിക്കുന്നത്. മൃഗങ്ങൾക്ക് മനസ്സ് ലഘുവും ശരീരം ഗുരുവാ. ഗുരു ലഘു എന്താണെന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തത്തിൽ ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവാണ്. വലിയത് ഗുരു, ചെറിയത് ലഘു. നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് റോഡിലൂടെ പോകുമ്പോൾ കുട്ടികൾ റോഡിലേക്ക് ഓടുമ്പോൾ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? അപ്പൊ കുട്ടി അടങ്ങി നിന്ന ഗുരു ലഘുവിനെ പിടിച്ചു വലിച്ചു. അപ്പോ അടങ്ങി നിന്ന ഗുരുത്വമാണത്. എന്നാ കുട്ടി കൂട്ടാക്കാതെ റോഡിലേക്ക് ഓടിയാലോ ഗുരുത്വക്കേടായി, അതാ കുരുത്തക്കേട്. മനസ്സിലായോ? ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കുമ്പോ
നിന്നിട്ടില്ലെങ്കിൽ ഗുരുത്വക്കേട്. ആപ്പിള് ചെറിയതാണ്, ഭൂമി വലിയതാണ്. വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കും. അപ്പൊ ഭൂമിക്ക് ഗുരുത്വമില്ലേ? അത് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഭൂഗുരുത്വബലം. മനസ്സിലായോ? ഭൂഗുരുത്വബലം എന്താന്ന് മനസ്സിലായോ? വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. മൃഗങ്ങൾക്ക് വലുത് ശരീര, മനസ്സ് ചെറുതാ എന്ന് പറഞ്ഞാൽ ഈ അമ്പലപ്പറമ്പിൽ ഇപ്പൊ ഒരു പശു വന്നു, ആ പശുവിന് ചാണകൊടുക്കണം, മൂത്രമൊഴിക്കണം തോന്നി, ശരീരം പറഞ്ഞു ഇപ്പൊ ഒഴിക്കണം. അപ്പൊ മനസ്സ് പറയാ, അയ്യയ്യോ ആളെ കൂട്ടത്തിന് ഒഴിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, അപ്പൊ തന്നെ ബാല് ബുദ്ധിച്ച് മൂത്രമൊഴിക്കും. ലേ ചാണകൊടൂലേ? പട്ടികൾ തെരുവിൽ വെച്ച് എണ ചെയ്തുന്നില്ലേ? ശരീരത്തിന് തോന്നുമ്പോ അത് ചെയ്യും, അതിനെ നിയന്ത്രിക്കാൻ മനസ്സില്ല. നിയന്ത്രിക്കാൻ മനസ്സില്ല, അതാണ് പ്രശ്നം. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കൂല. മൃഗങ്ങൾക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. നായ്ക്കും കണക്കറിയാം, എനക്കറിയാം, നായ്ക്കും കണക്കറിയാം. വീതി കുറഞ്ഞ റോഡ് മേലെ കൂടി ഒരു സ്കൂട്ടർ പോയി. റോഡിന്റെ പകുതിക്ക് ഒരു നായ കിടക്കുന്നു. നായ തല കൊന്നിച്ച് നോക്കുമ്പോ സ്കൂട്ടറാന്ന് കണ്ട അനങ്ങൂല, കാരണം സ്കൂട്ടറിന് കൊണ്ട് സലാഡ് ബാക്കി ഉണ്ടല്ലോ. എന്നാ അതിന്റെ പറകെ ഒരു ലോറി വന്നാ നായ എഴുന്നേറ്റ് മാറിക്കൊടുക്കൂലേ? എന്തുകൊണ്ടാ? സ്കൂട്ടറിന്റെ വീതി എത്രയാ, ലോറിന്റെ വീതി എത്രയാന്നുള്ള കണക്ക് നായിക്കറിയാം, അതുകൊണ്ടല്ലേ മാറിക്കൊടുക്കുന്നത്. എന്നാ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല, അവർ റോഡ് മേൽ വെച്ച് പോകാണ്ടില്ലേ? അല്ലേ, അവർ റോഡ് മേൽ വെച്ച് ബ്ലോക്ക് ആക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സ് ശരീരത്തിന് അധീനമാണ്, ശരീരത്തിന് അധീനമാണ്. നമുക്ക് ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയ എവിടെ ഒഴിക്കുവോ? അനങ്ങാണ്ട് കടന്നോ പേരിങ്കോടലേ എന്ന് പറയില്ലേ? നമ്മുടെ ശരീരം മനസ്സിന് അധീനമാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. എന്നാൽ അത് സംഭവിക്കാതെ മനസ്സ് ശരീരത്തിന് അധീനമായി. കഴിഞ്ഞ ദിവസം മുണ്ടേരി സ്കൂളിൽ എസ് എസ് എൽ സി റിസൾട്ട് 100% ആക്കാൻ വേണ്ടി യോഗത്തിന് പോയപ്പോ അടുത്ത മാഷു പറയാ, പോയി പോയി. എന്താ പറ്റിയ, എന്താ പറ്റിയ? ഒരു കുട്ടി രാത്രി 10:30 ആയപ്പോ വാട്സപ്പിൽ മെസ്സേജ് വന്നു, വാട്സപ്പിൽ മെസ്സേജ് വന്നു, ഏച്ചൂരുണ്ട് ഒരു പുതിയ ഹോട്ടലിൽ അടിപൊളി ചിക്കൻ, അടിപൊളി ചിക്കൻ. ഇവനെന്ത് ചെയ്തു? അച്ഛനും അമ്മയും കിടന്നുറങ്ങി, ഇവ മെല്ലെ മോട്ടോർ സൈക്കിൾ ഉന്തി റോഡിൽ ഇറക്കിയിട്ട് അവിടെ നിന്ന് ചാട്ടാക്കാണ്ട് ബൈക്കും എടുത്ത് പോയി. പോയിട്ട് ആക്സിഡന്റ് ആയി. ഓൻ മംഗലാപുരം ഹോസ്പിറ്റലാണ് ഉള്ളത്, ന്യൂറോ ICU ഉള്ളത്, ബോധമില്ല. അങ്ങനെ പോകുമ്പോ ഇവന്റെ മനസ്സ് പറയണ്ടേ, നീ പരി 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകാനാ, നിനക്ക് 15 വയസ്സായിട്ടുള്ളൂ, ലൈസൻസ് ഇല്ല, അച്ഛനോടും അമ്മയോടും പറയാതെ പോകരുത് എന്ന് മനസ്സിന്റെ മൂല്യം ശരീരത്തെ കൺട്രോൾ ചെയ്യണ്ടേ? ഇല്ല, ശരീരത്തിന് ഇപ്പൊ തിന്നണം തോന്നുക, ചിക്കന്റെ വൈവിധ്യങ്ങൾ അന്വേഷിക്കുക. നമുക്കെല്ലാം മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ, അല്ല പല പേരുണ്ട്, മരിച്ച ഒരു പേരേ ഉള്ളൂ. മരിക്കുന്നവരെ നമുക്ക് പല പേരില്ലേ, മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ ശവമെന്ന്. എന്നാ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ, കോഴി. മരിച്ചാലാ പേര്? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ഇതിന്റെ സാധ്യതകളെ അന്വേഷിച്ച് ശരീരം ഓടുന്നു. ആ ശരീരം ഗുരുവായി, മനസ്സ് ലഘുവായി, അപ്പൊ അവൻ മൃഗമായി. മനസ്സിലായോ? ശരീരം പറയുന്നതിനനുസരിച്ച് മനസ്സ് പ്രവർത്തിച്ചാൽ നമ്മൾ ആരായി? മൃഗമായി. മനസ്സ് പറയുന്നതിനടുത്ത് ശരീരത്തെ നിർത്താൻ ആ പണിയെടുക്കുന്നതാണ്. നമ്മളൊരു കുട്ടി ജനിച്ച ഉടനെ പേര് വിളിക്കൂലേ? എത്രാമത്തെ ദിവസമാണ് പേര് വിളിക്കുക? 28ാമത്തെ ദിവസം. 28 കുളിക്കല്ലേ? ആന്താ 29 കുളിച്ച് അലിഞ്ഞു പോവോ? ആന്ന 28 കണക്ക് അറിയാവോ? എന്നാ 28 കണക്ക്. നമുക്ക് AD 825 മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. AD 825 കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കി നമ്മുടെ. ആ കലണ്ടറിന്റെ പേരറിയാവോ? കലണ്ടർ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വന്നേ ആ ചുമരുമ തൂക്കുന്ന കലണ്ടർ ഉണ്ടായേ. നമ്മുടെ സ്വന്തം കലണ്ടർ ഏതാണെന്നറിയോ? പഞ്ചാംഗം, പഞ്ചാംഗം. അതിനു മുമ്പ് നമുക്ക് ദിവസത്തിന് ഓരോ നക്ഷത്രത്തിന്റെ പേരാ. ഏതാ? അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. മനസ്സിലായോ? ആ 27 നക്ഷത്രത്തിന്റെ പേരാണ്. അപ്പൊ ഒരു കുട്ടിയിലെ ജന്മ നക്ഷത്രം വശയിൽ വരുവപ്പ 28ാമത്തെ ദിവസം. അതുകൊണ്ട് അന്ന് പേര് വിളിക്കും അല്ലേ? 28 കുളി അങ്ങനെയാ? നക്ഷത്രം നോക്കിയിട്ടല്ലേ നമുക്ക് പറഞ്ഞാള്. 1980 മുമ്പ് ജനിച്ച എല്ലാ മലയാളികൾക്കും 3 ജന്മദിനം ഉണ്ടാവും.
80 മുമ്പ് ജനിച്ച മലയാളികൾക്ക് മൂന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഒന്ന് ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി 80 മുമ്പ് ജനിച്ചവർ, രണ്ട് മലയാള മാസവും നക്ഷത്രവും. മകളുടെ മാസം മകൻ നക്ഷത്രം, എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്ന ദിവസം അന്നാണ് നക്ഷത്രം. പക്ഷെ നക്ഷത്രം 27 കൊണ്ട് അതിങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് ആ ഓണം ചിലപ്പോൾ ആഗസ്റ്റിലും വരുന്ന സെപ്റ്റംബറിലും മാറി മാറി വരുന്നതിന്റെ കാര്യം 27 നക്ഷത്രം ആയതുകൊണ്ടാ. 31 കണക്കായിട്ട് കിട്ടൂലല്ലോ. മൂന്നാമത്തത് LP സ്കൂളിലെ ഹെഡ് മാഷർ നിശ്ചയിച്ച തീയതി. സ്കൂളിൽ ചേർക്കാൻ പോയപ്പോ അച്ഛനോട് ചോദിച്ചു, നിട്ടൂർ കുഞ്ഞിരാം മാഷ് ഹെഡ് മാഷ് ചോദിച്ചു എപ്പാ ഇവനെ പെറ്റ്. അപ്പൊ പറഞ്ഞു പേരളി മലക്ക് പൊനംകൃഷി ചെയ്ത് കൊല്ലാ പെറ്റ്. അതേത് കൊല്ലാപ്പേ പൊനംകൃഷി ചെയ്തത്? കണ്ണവും പാലത്തിന് കണ്ണടഞ്ഞിട്ട് വെള്ളം കയറി വെള്ളം കയറിയില്ലേ ആ കൊല്ലാ പെറ്റ്. അതേത് കൊല്ല വെള്ളം കയറിയേ? അത് കണ്ണവ് സ്കൂൾ വീണിട്ട് കുട്ടികൾ മരിച്ച കൊല്ലോ. ഇത് മാഷക്കറിയില്ലല്ലോ. മാഷ് നിശ്ചയിച്ചു ജൂൺ മാസത്തിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ 5 വയസ്സ് തികയണം, അതിന് മിനിമം മെയ്യിൽ പ്രസവിക്കണം. അതുകൊണ്ട് മെയ് 4 ഞാൻ നിന്നെ പെറ്റ് മാഷ് നിശ്ചയിച്ചു. അത് എൻ്റെ SLC ബുക്കിൽ മെയ് 4 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തു. അതുകൊണ്ട് ഫേസ്ബുക്കിൽ മെയ് 4 തീയതി എനിക്ക് ഇങ്ങനെ ആശംസകൾ വരും, ആ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അത് മുഴുവൻ പരേതനായ നിട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാദാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ചതാണ് അല്ലേ. ഞാൻ SLC പഠിക്കുമ്പോൾ കോളയാട് സ്കൂള് 241 കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ കൊല്ലം പോയിച്ചു. അവർക്കെല്ലാം ജന്മദിനാശംസ അറിയിക്കാൻ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കുറിച്ചെടുത്തു. കുറിച്ചെടുത്തിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് 212 പറ്റതും ഇല്ല. കുറേ കാലം കഴിഞ്ഞ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവാണ്ട് കുറേ കാലം കഴിഞ്ഞ് ഇതിനെപ്പറ്റി ആരും ഗവേഷണം നടത്തിയാൽ പറയും അന്നത്തെ അമ്മമാർ മെയ് മാസത്തിൽ ക്യാമ്പ് നടത്തിയിട്ടാ പറഞ്ഞത് ഒന്നിച്ചു പോകും എന്നാ വിചാരിക്കുക അല്ലേ. അപ്പൊ ഈ 28-ാമത്തെ ദിവസം പേര് വിളിക്കുമ്പോ പാല് കൊടുക്കൂലേ, അരയിലൊരു നൂല് കെട്ടൂലേ. എന്തിനാ നൂല് കെട്ടുന്നറിയോ? എന്തിനാ ഈ നൂല് കെട്ടുന്ന? ഞാൻ അമ്പലത്തിലെല്ലാം പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ഞാൻ ചോദിച്ചു ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ആരും ഒരു കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല. ഞാനിത് പാട്യം പഞ്ചായത്തിൻ്റെ വയോജന സംഗമത്തിൽ ചോദിച്ചു. അപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടയേർഡ് ടീച്ചർ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു മറുപടി തോന്നുന്നുണ്ട് പറയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞ മറുപടി ഞാൻ പറയട്ടെ. ടീച്ചർ പറയാ, കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നാരാ? അമ്മ. പ്രസവിക്കുന്നാരാ? അമ്മ. മുലയൂട്ടുന്നാരാ? അമ്മ. എല്ലാം ചെയ്യുന്നാരാ? അമ്മ. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ. അല്ല, അച്ഛൻ്റെ കൂടിയല്ലേ? അതെ. അപ്പോൾ അച്ഛനൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28-ാം ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന പകുതി അച്ഛന് പകുതി അമ്മക്ക്. അങ്ങനെയാണോ? ഈ അരയിൽ നൂല് കെട്ടുമ്പോ ഈ നൂലെന്ന് പറയുന്നത് സംസ്കാരം കൊണ്ട് പിരിച്ചെടുത്തതാണ്. സംസ്കാരം കൊണ്ട് പിരിച്ചെടുത്ത നൂല് കൊണ്ട് അരയിൽ ബന്ധിക്കുമ്പോ അന്ന് പറയാ, മോനെ നിന്റെ ശരീരത്തിന്റെ ചോദനകളെ നിന്റെ മനസ്സിന്റെ ഭാവനകൾ കൊണ്ട് നിയന്ത്രിക്കണം. നീ കണ്ടെടുത്ത് മൂത്രമൊഴിക്കരുത്. കണ്ട പെണ്ണിനോടും ആണിനോടും കാമം പ്രകടിപ്പിക്കരുത്. കണ്ട സ്ഥലത്ത് പോയിട്ട് കയറി തിന്നരുത്. ഇതൊക്കെ നിന്റെ ശരീരത്തെ നിയന്ത്രിക്കണം. ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാതിരിക്കുമ്പോഴാണ് മൂല്യങ്ങൾ കുറയുന്നത്. മനസ്സിലായോ? ശരീരത്തിന്റെ ചോദനകൾക്കനുസരിച്ച് മനസ്സ് ഒതുകയാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ, അവന്റെ ശരീരം ആമയെപ്പോലെ ഇഴയുന്നതാ, മനസ്സോ മുയലിനെ പോലെ കുതിക്കുന്നതാ. ആമയും മുയലും പന്തയും വെച്ച കഥ കേട്ടിട്ടില്ലേ? ആ ആമ മെല്ലെ മെല്ലെ പോയി, മുയൽ കുറേ മുമ്പിലെത്തി. നമ്മളെ കുട്ടികള് ശരീരം ആമയെപ്പോലെ മെല്ലെല്ലേ പോവും അല്ലേ? മെല്ലെല്ലേ വളരും? പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോടും. നമ്മളെ കുട്ടിയോ 6 മാസം കഴിഞ്ഞാലേ കുമ്പിടൂ. അങ്ങനെ വാടി പോകുമ്പോ 3 വയസ്സാവില്ലേ? 3-ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയല്ലേ? ആ ആമ മെല്ലെ വളരുക, നാം മനസ്സ് കുതിച്ചു പായിയ. മുയലിനെ പോലെയാണ് മനസ്സ്. എന്തെല്ലാം കാണില്ല കുട്ടികൾ പറയാ. അവരുടെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മിക്ക വീട്ടിലുള്ള ആളുകളുടെ കരണ്ടിന്റെ പൈസ അടക്കാം. മോനെ ഇതൊന്ന് അടച്ചാന്നാ, ഇനി ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താന്നാ, നീ ഒന്ന് ആസ്പത്രിയിൽ ടോക്കൺ ബുക്ക് ചെയ്താന്നാ. എല്ലാം അവര് കൈകാര്യം ചെയ്യണ്ടേ? നമ്മളെ കുട്ടികളുടെ മനസ്സ് അപാരമാണ്, അത്ഭുതമാണ്. ആ മനസ്സ് മുയലിനെ പോലെ കുതിക്കും. പക്ഷേ 200 പൗർണമിചന്ദ്രികകൾ 200 പൊന്നരയന്നങ്ങൾ കുളിരുമഞ്ഞിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകീരെ തുറന്നു നോക്കി എന്ന യേശുദാസിന്റെ പാട്ട് കേട്ടാ.
അത് 200 കണക്കറിയാവോ? യേശുദാസിന്റെ 84 ജന്മദിനത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന ദിവസം ഞാൻ എഴുതിയ ലേഖനത്തിന്റെ പേര് 200-1000 പൂർണ്ണചന്ദ്രന്മാരിലേക്ക് എത്തിയ ഗാനഗന്ധർവൻ എന്നാണ്. 200 പൗർണമിച്ചന്ദ്രിക കണ്ണ 16 വയസ്സിലാ, 17 വയസ്സായി, മനസ്സിലായോ? കാമ കൗമാരമുണ്ടായാൽ മല്ലികാ ബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാര മലർ കൊണ്ടു ചരം തൊടുക്കും. എവിടെ?